സ്വപ്നങ്ങളുടെ ചിറകിലേറാം. പുതിയ ഓട്ടോറിക്ഷ എന്ന ഹംസയുടെ ആഗ്രഹം നിറവേറ്റി എം എ യൂസഫ് അലി. ഓട്ടോ ഡ്രൈവറായ ഹംസയ്ക്ക് തന്റെ തൊഴിൽ ഇനി ഉപേക്ഷിക്കേണ്ട. ഭാര്യയും നാല് മക്കളും അടങ്ങുന്ന കുടുംബം വഴിയാധാരമാകുകയില്ല. ഉപജീവനത്തിനായി തനിക്ക് പുതിയ ഓട്ടോറിക്ഷ സമ്മാനിച്ച ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഒതുക്കുങ്ങൽ മറ്റത്തൂർ സ്വദേശിയായ ഹംസ. എം എ യൂസഫ് അലിയെ കാത്ത് റോഡരികിൽ നിന്ന് കൈവീശി സലാം പറയുമ്പോൾ ഒരു നോക്ക് കണ്ട് തന്റെ പ്രയാസങ്ങൾ പറയുക മാത്രമാണ് ഹംസ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ വാഹനം നിർത്തി അടുത്തേക്ക് വിളിച്ച് എല്ലാം കേട്ട ശേഷം ഒക്കെ ശരിയാക്കാമെന്ന് യൂസഫ് അലി പറയുമ്പോൾ ഇത്ര വേഗം തന്റെ സ്വപ്നം നിറവേറുമെന്ന് ഹംസ കരുതിയില്ല. കാലാവധി കഴിയാറായ തുരുമ്പെടുത്ത ഓട്ടോറിക്ഷയ്ക്ക് പകരം ഹംസയ്ക്ക് ഇനി യൂസഫ് അലി നൽകിയ പുത്തൻ ഓട്ടോറിക്ഷയിൽ വളയം പിടിക്കാം, ജീവിതം മുന്നോട്ട് നയിക്കാം. യൂസഫ് അലി വാങ്ങി നൽകാമെന്ന് ഉറപ്പ് നൽകിയ ഓട്ടോറിക്ഷ യൂസഫ് അലിക്ക് വേണ്ടി സെക്രട്ടറി ഇ എ ഹാരിസ്, നൌഫൽ കരീം എന്നിവർ ചേർന്ന് ഹംസയുടെ വീട്ടിലെത്തി കൈമാറി. കോട്ടക്കലിലെ സ്വകാര്യ ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് തന്നെ കാത്ത് റോഡരികിൽ നിന്ന ഹംസയെ എം എ യൂസഫ് അലി കാണുന്നത്. 27 വർഷമായി ഓട്ടോ തൊഴിലാളിയായ തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ലെന്നും 17 വർഷം പഴക്കമുള്ള ഓട്ടോ മാറ്റി വേറെ വാങ്ങാൻ സഹായിക്കണമെന്നും ഹംസ യൂസഫ് അലിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ സുഹൃസാറിനും അവരുടെ കുടുംബത്തിനും ദീർഘായസും ആഫിയത്തും നൽകണമെന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. അതിയായ സംതൃപ്തിയുണ്ട് കുടുംബത്തിനും നിൽക്കും, എല്ലാവർക്കും, നാട്ടുകാർക്കും. അൽഹംദുലില്ല എന്നുള്ളൊരു ഇത് മുന്നിൽ അറബിയിലൊരു വചനം വേദനം വേദനം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ മറ്റുള്ള പേരുകളെ എഴുതണം എന്നുള്ളത് സാറിനോട് തീരുമാനിച്ചിട്ട് സാറിൻ്റെ അഭിപ്രായ പ്രകാരം ചെയ്യുള്ളൂ. നാലാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങളെ സന്ദർശിക്കേണ്ടതായിരുന്നു. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം റോട്ടിൽ നിന്ന് പെട്ടെന്ന് കൈ കാണിക്കുകയും സാറ് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിനോട് എന്തൊക്കെ അരുമി വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു ഓട്ടോ ഉണ്ട്, അത് വീണ്ടും പുതുക്കാൻ പറ്റുന്നില്ല, നാല് മക്കളാണ്, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വേറെ ഓട്ടോ കാശിലാണെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. സാർ അപ്പം ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ വേണ്ട ചെയ്തോളാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. നേരെ സാർ അബുദാബിയിലൊക്കെ പോയത്, അബുദാബി ചെന്നിട്ട് എന്നെ വിളിച്ച് ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഓട്ടോസ് വലിച്ച് കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാകാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു, അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഗ്യാസിൻ്റെ സി എൻ ജി ഉള്ള ഓട്ടോ വേണമെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഉടമ്പത്തേക്ക് അപ്പം സാറ് യൂസൻ സാറ് പറഞ്ഞ മാതിരി അദ്ദേഹത്തിനത് എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് നടപടികളൊന്നും ഉണ്ടായത്. ഓക്കെ, ശരി,